ഹായ് ഓൾ, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട്. സോ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 50 ക്വസ്റ്റ്യങ്ങളുടെ സെറ്റിൻ്റെ 14th സെറ്റാണിത്, 14th സെറ്റാണ്. ഈ എല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാബ് അസിസ്റ്റൻ്റ് എക്സാം എന്ന പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ച ഇരുമ്പ്, റോ അയൺ, അതാണ് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം. പാറ്റാഗുളികയായി ഉപയോഗിക്കുന്നത് എന്താണ്? പാറ്റാഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ ആണ്, നാഫ്തലിൻ. സ്വർണത്തിൻ്റെ ലായകം, സ്വർണം അലിഞ്ഞു ചേരുന്നത് എന്തിലാണ്? സ്വർണത്തിൻ്റെ ലായകമാണ് അക്വാ റീജിയ, അക്വാ റീജിയ. പ്യൂപ്പയുടെ സംരക്ഷണ അവയവം, പ്യൂപ്പയുടെ സംരക്ഷണ അവയവമാണ് കൊക്കൂൺ. സൈക്കിൾ ടയർ കണ്ടുപിടിച്ചത് ജോൺ ഡൺലപ്പ്, ജോൺ ഡൺലപ്പാണ് സൈക്കിൾ ടയർ കണ്ടുപിടിച്ചത്. സബീന ഏത് രാജ്യത്തെ വിമാന സർവീസാണ്? സബീന എന്ന് പറയുന്നത് ബെൽജിയത്തിലെ വിമാന സർവീസാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. സ്വച്ഛ ഭാരത് അഭിയാൻ പദ്ധതിയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? സ്വച്ഛ ഭാരത് അഭിയാനുമായിട്ട് സഹകരിക്കുന്ന വിദേശ രാജ്യം ഫിൻലാൻഡാണ്. പഞ്ചാബിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബിൻ്റെ ഹൈക്കോടതി ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി ഏതാണ്? കൊൽക്കത്തയിലെ ദാമോദർ വാലി പ്രൊജക്റ്റ്, ദാമോദർ വാലി പ്രൊജക്റ്റ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ, എഡ്വേർഡ് ജെന്നർ. HDFC ബാങ്ക് രൂപീകരിച്ച വർഷം 1994 HDFC ബാങ്ക് രൂപീകരിച്ച വർഷം. സെലീനിയം കണ്ടുപിടിച്ചത് ബെർസേലിയസ്, സെലീനിയം കണ്ടുപിടിച്ചത് ആര്? ബെർസേലിയസ്. ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സിംഹള തമിഴ്. ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷയാണ് സിംഹള ആൻഡ് തമിഴ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഡോക്ടർ സൺ യാറ്റ്സൺ. അമേരിക്കൻ പ്രസിഡൻറ്റ് ഭരണമേൽക്കുന്ന ദിവസം എന്നാണ്? അമേരിക്കൻ പ്രസിഡൻറ്റുമാർ ഭരണമേൽക്കുന്നത് ജനുവരി ഇരുപതിനാണ്. കേരള വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയാണ്. ഗോവയുടെ സംസ്ഥാന മൃഗം ഏത്? ഗോവയുടെ സംസ്ഥാന മൃഗമാണ് കാട്ടുപോത്ത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. കഴിഞ്ഞ കാലം രചിച്ചത് ആര്? കഴിഞ്ഞ കാലം രചിച്ചത് KP കേശവമേനോൻ, KP കേശവമേനോനാണ് കഴിഞ്ഞ കാലം എന്ന കൃതി രചിച്ചത്. ബേർഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ബേർഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്, ഒഡീഷയിലെ ചിൽക്ക തടാകം. സപ്തഭാഷാ സംഗമഭൂമി, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കാസർഗോഡ്. സിംഗപ്പൂരിൻ്റെ നാണയം ഏതാണ്? സിംഗപ്പൂർ ഡോളർ. മേഘസന്ദേശം എന്ന കൃതി രചിച്ചത് ആരാണ്? മേഘസന്ദേശം രചിച്ചത് കാളിദാസനാണ്. ആൻറ്റിസെപ്റ്റിക് സർജറിയുടെ പിതാവ് ആര്?
ജോസഫ് ലിസ്റ്റർ. സൗരയൂഥ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം? സൗരയൂഥത്തിലെ ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് യുറാനസും നെപ്റ്റ്യൂണുമാണ്. JITEM ജിതേം ഏത് രഹസ്യ അന്വേഷണ ഏജൻസിയാണ്? JITEM തുർക്കിയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് JITEM. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള കേന്ദ്ര ഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അവിടെയാണ് ഏറ്റവും കുറവ് ജനസാന്ദ്രത, അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 46 പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. പ്രമേഹത്തിന് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് പറയുന്നത്, ഡയബറ്റീസ് മെലിറ്റസ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. ആധുനിക രീതിയിലുള്ള തെർമോമീറ്റർ നിർമ്മിച്ചത് ആര്? ഫാരൻഹീറ്റാണ് ആധുനിക രീതിയിലുള്ള തെർമോമീറ്റർ നിർമ്മിച്ചത്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ആര്? പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിൻ്റെ പിതാവാണ് പുരന്ദരദാസൻ. നിഷേധ വോട്ട് അഥവാ നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ് SO2. സൾഫർ ഡയോക്സൈഡ് ആണ് ആസിഡ് റെയിന് കാരണമായ പ്രധാന വാതകം. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് കൗടില്യൻ്റെ അഥവാ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആർ ശ്യാമശാസ്ത്രികൾ. അശോകം, അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? സറാക്ക ഇൻഡിക്ക. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം ഏത്? 1819 അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് ആര്? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനത്തിൻ്റെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നി അഥവാ എൻസൈം ഏതാണ്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈം അഥവാ രാസാഗ്നി ഏതാണ്? ലിപേസാണ് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, അത് 1866 സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, അതിൻ്റെ സ്ഥാപകൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇതാണത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം പെരിയാർ. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത്? കൊഹിമ. നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കൊഹിമ. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി ആര്? ഫാക്ടറി ആക്ട് പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയത്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റെയും എന്ന ജീവശാസ്ത്ര പുസ്തകത്തിൻ്റെ കർത്താവ് ആര്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റെയും എന്ന ജീവശാസ്ത്ര പുസ്തകത്തിൻ്റെ കർത്താവ് ജോൺ റേ ആണ്. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്ത്? സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് ആരാണ്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളാണ് കുമാരനാശാൻ. മഗ്സസെ അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? വിനോദ ഭാവെ. മഗ്സസെ അവാർഡ് കിട്ടിയ ആദ്യത്തെ
ഇന്ത്യക്കാരനാരാണ്? വിനോബ ഭാവെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ലൈക്സിലൂടെയാണ് കാണിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്താം. അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്കുകൾ വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ, ആൻസേഴ്സിൽ മിസ്റ്റേക്ക് വരാതെ നോക്കിയാലും എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരാ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം എന്നിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനും ജസ്റ്റ് ഒന്ന് വായിക്കണമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റായി പഠിച്ചു വെക്കരുതെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് കാണാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണം. താങ്ക് യു.